സന്യുവിനെ ഒരിക്കലും വിഷമിപ്പിക്കില്ല എന്നുള്ള തീരുമാനത്തിന്റെ പുറത്ത് ജോജോ അവനോട് എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് പോയി, നമുക്ക് ബ്രേക്കപ്പ് ആകാമെന്ന് പറയുന്നു. നിനക്കൊരിക്കലും എന്നെ വിട്ട് പിരിയാനാവില്ല, അതെനിക്കറിയാമെന്ന് സന്യു പറയുമ്പോൾ ജോജോ മറുപടി പറയാതെ പോകുവാണ്. അവളുടെ പിന്നാലെ പോയി ക്യാൻറ്റീനിൽ വെച്ച് നിനക്കെന്നെ ഇഷ്ടമല്ലാത്തതിൻ്റെ ഒരു കാരണം പറയാമോ, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടി, അതുകൊണ്ടാ നീ എന്നെ സ്നേഹിക്ക എന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജോജോ ചൂടായപ്പോൾ സന്യുവും അവിടെ കൂടെ നിന്ന കുട്ടികളോട് എല്ലാവരും വേ പുറത്തോട്ട് പോ എന്ന് പറഞ്ഞ് ജോജോയോട് ലവ് അലാം ഓണാക്കാനായി പറയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജോജോയുടെ ഫോണിൽ അലാം അടിക്കുന്നുണ്ട്, എന്നാൽ സന്യുവിൻ്റെ ഫോണിൽ അടിക്കുന്നില്ല. എല്ലാവരും കുശൂഷത്ത് പറയുന്നുണ്ട്, അയ്യോ അവളവനെ തേച്ചു എന്ന്. എടി എനിക്ക് പറ്റില്ലടി നിന്നെ കൊണ്ടോ ഇല്ലാതെ, നീ എന്തെങ്കിലും എന്നോടൊന്ന് പറ എന്നവൻ സങ്കടപ്പെട്ട് പറയാണ്. ഹിയോങ് സംഗതി വഷളാവാതിരിക്കാൻ വേണ്ടി സന്യുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് നടക്കുന്നു. എനിക്കറിയാം, എൻ്റെ അമ്മയോ മറ്റോ അവളെ കണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അവൾ പേടിച്ചിട്ടാണ് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നത്. എനിക്ക് അവളില്ലാതെ പറ്റില്ലടാ, നീ എങ്കിലും എന്തെങ്കിലും ചെയ്യടാ എന്ന് പറഞ്ഞ സന്യു ഭയങ്കര കരച്ചിലായി. ജോജോയ്ക്കും വലിയ സങ്കടമായിരുന്നു. അവൾ മുത്തശ്ശിയെ കാണാൻ വന്ന് ഞാനൊരാളോട് ഇന്ന് വല്ലാത്തൊരു തെറ്റ് ചെയ്തു മുത്തശ്ശി എന്ന് പറയുന്നു. മുത്തശ്ശിയാണെങ്കിൽ അവൾ പറയുന്നത് മനസ്സിലാവുന്നില്ല, എന്നാലും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ജോജോ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പല തവണകളിലും ഇവരെ കാണുന്നുണ്ട്, എന്നാൽ ജോജോ സന്യുവിനെ മൈൻഡ് പോലും ചെയ്യാറുണ്ടായിരുന്നില്ല. സന്യുവിന് ഇവരാദ്യം കണ്ടുമുട്ടിയിട്ടുള്ള ആ സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ഓർമ്മ വരികയാണ്. സന്യു അവളുടെ പിന്നാലെ നടന്ന് പ്രപ്പോസ് ചെയ്യിപ്പിച്ചതും അവർ കിസ് ചെയ്തതും അവനില്ലാതെ അവൾക്ക് പറ്റില്ല, അവൻ എപ്പോഴും അവളുടെ കൂടെ സേഫാണെന്ന് അവൾ പറഞ്ഞ കാര്യമൊക്കെ തന്നെ സന്യു ആലോചിക്കുന്നുണ്ട്. എല്ലാം ഓർക്കുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ ഭയങ്കര നീറ്റലായിരുന്നു ഉണ്ടായിരുന്നത്. ആ പെണ്ണല്ലേ തന്നെ വിട്ടു പോയത് എന്നവൻ ഓർക്കുകയാണ്. ജോജോ ഒരു ദിവസം സന്യുവിനെ ആദ്യമായിട്ട് അവർ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കിസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ ഇനി നീ ഇവിടെ വെച്ച് പറ, എന്താ നിന്റെ പ്രശ്നം, ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്ത് ഉപദ്രവിച്ചിരുന്നു, ഞാൻ നിന്നോടെന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നു, അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ തന്നെ നിന്നെ വിട്ടുപോക്കോളാം, ഇനി എന്നെ സ്നേഹിക്കാനായിട്ട് നിനക്ക് സമയം വേണമെങ്കിൽ അതും ഞാൻ തരാം, ഒരിക്കലും എന്നെ വിട്ട് നീ പോവല്ലേടി എന്ന് പറയാണ്. നീ എനിക്കൊരു കിസ് തന്നെ, അതോടുകൂടി നമുക്കിടയിൽ എന്ത് പ്രശ്നമായാലും മാറിക്കോളും എന്ന് പറഞ്ഞ് സന്യു കാല് പിടിക്കുന്ന പോലെ നമ്മുടെ ജോജോയോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവള് ഒന്നും മിണ്ടുന്നില്ല, ഒരു കാര്യം പോലും അവനോട് വിട്ടു പറയുന്നില്ല. നിനക്ക് ഇത്രയ്ക്ക് ഹൃദയമില്ലാത്തവളായിരുന്നു എന്ന് പറഞ്ഞിട്ട് സന്യു സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ജോജോയും അത് കണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ അവനറിയില്ലല്ലോ അവൾക്ക് അവളെ ഒറ്റപ്പെടാതിരിക്കാനുള്ള പേടിയാണെന്ന്. പിന്നീട് ഈ ഒരു സമയത്ത് പ്രസൻറ്റ് ടൈമിൽ നമ്മുടെ ജോജോ ചിന്തിക്കുന്നുണ്ട് സന്യു വന്നപ്പോൾ അവളുടെ ഫോൺ അലാം അടിച്ചത്. അതായത് ഇപ്പോഴും സന്യുവിന് തന്നോട് ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം ജോജോയ്ക്ക് മനസ്സിലാവുകയാണ്. സന്യുവിനും അത് ബോധ്യപ്പെടുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ വീണ്ടും അവളുടെ അടുത്തേക്ക് പോയപ്പോൾ അവളുടെ ഫോൺ അലാം അടിക്കേണ്ട കാര്യമില്ലല്ലോ. ജോജോ ഒഴിവാക്കിയിട്ടും സന്യു പിന്നെയും അവളുടെ ഫോണിലെ അലാം അടിപ്പിക്കാനായിട്ട് പിറകെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ദേ ഇപ്പോഴും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവളോടുള്ള അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെന്നുള്ളതാണ് ഇപ്പോഴും അവളുടെ ഫോണിൽ ആ അലാം അടിച്ചതിൻ്റെ രഹസ്യം. എന്നാൽ ജോജോ ഇപ്പോഴും തൻ്റെ ഫീലിങ്സ് മറച്ചു പിടിച്ചിരിക്കുകയാണെന്ന് സന്യുവിനും അറിയില്ല. ജോജോ അന്ന് ലൈബ്രറിയിലേക്ക് പോയില്ല, കാരണം അവളുടെ അക്കൗണ്ടിൽ നിന്ന് 3000 വോൺ ആരോ പിൻവലിച്ചിരിക്കുന്നു. അവൾ ഓർത്തു ഗുൽമി കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അക്കാര്യം ഓർത്ത് അവൾ ഗുൽമി ഒരുപാട് തവണ വിളിച്ചു നോക്കുന്നുണ്ട്. സന്യുവിനാണെങ്കിൽ പുറത്ത് ഏതെങ്കിലും കപ്പിൾസിനെ കണ്ട അപ്പോൾ ജോജോയും അവനും കൂടിയുള്ള ആ സന്ദർഭങ്ങളെല്ലാം ഓർമ്മ വരും. നമ്മുടെ ജോജോ നേരെ ആൻറ്റിയുടെ അടുത്തേക്ക് പോയിട്ട് ഗുൽമി എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പിൻവലിച്ചു എന്ന് പറയുകയാണ്. ഹിയോങ് ആവട്ടെ അവളെ കാത്ത് ഇവിടെ ലൈബ്രറിയിൽ ഇരിക്കുന്നുണ്ട്. അവൾക്ക് മെസ്സേജ് അയക്കാനൊക്കെ നോക്കി, പക്ഷെ അയക്കുകയൊന്നും ഉണ്ടായില്ല. ഗുൽമി വീട്ടിലേക്ക് വന്നപ്പോൾ ജോജോ ചോദിച്ചു, നിനക്ക് പൈസ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ, നീ എന്തിനാ മോഷ്ടിക്കുന്ന പോലെ ചെയ്തേ, നിനക്ക് തോന്നുന്നുണ്ടോ നീ ഇമാതിരി സാധനങ്ങളൊക്കെ വാങ്ങി ഒരുപാട് വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നീ വലിയ ഫേമസ് ആകും എന്ന്. ഇതൊക്കെ കേട്ടപ്പോൾ ഗുൽമി പറഞ്ഞു, ഞാൻ നിന്റെ അടുത്ത് നിന്ന് പൈസ കട്ടെടുത്തതല്ല, ഞാനത് കടമായി എടുത്തതാണ്, പിന്നെ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ച് ഇതൊക്കെ പറയും നിനക്കെന്താ അധികാരം എന്ന് ചോദിച്ച് അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഗുൽമി വലിച്ചെറിയാണ്. അവളത് പെറുക്കി കൂട്ടുന്നത് കണ്ട് ഹിയോങ് അവിടേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജോജോയെ സമാധാനിപ്പിക്കുകയാണ്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, അതിൻ്റെ കാര്യം എന്താ എന്ന് ജോജോ അന്വേഷിക്കുമ്പോൾ, എനിക്കിന്നിനെ ഇഷ്ടമാണ്, അത് മാത്രമാണ് ഇതിൻ്റെ കാര്യം, പിന്നെ എൻ്റെ ഇഷ്ടത്തിൻ്റെ കാര്യമൊന്നും നീ ഇപ്പോൾ ഓർക്കണ്ട, നിനക്ക് അത്യാവശ്യം കുറച്ച് റിലാക്സേഷനാണ്, അതെന്നെ കൊണ്ട് മാത്രമേ നേടിത്തരാൻ പറ്റുകയുള്ളൂ, ഞാൻ നിന്നെ ഒരിടത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഹിയോങ് അവളെ സൈക്കിളിലിരുത്തി കൊണ്ടുപോകുവാണ്. ഇവൻ സങ്കടം വരുമ്പോൾ പോയി നിൽക്കാനുള്ള ആ പാലത്തിലേക്ക്, ഇവിടെ നിന്ന് ദൂരേക്ക് നിന്റെ സങ്കടം എന്താണോ അത് വിളിച്ചു പറയേ, അതോടെ നിന്റെ സങ്കടം വേണോ, ഞാൻ അപ്പുറത്ത് മാറി നിൽക്കാം, എനിക്കൊന്നും നീ പറയുന്നത് കേൾക്കില്ല എന്ന് പറയുന്നു. ജോജോ അവിടെ നിന്ന് അമ്മേ അമ്മ എന്തിനാ ഇത്ര പെട്ടെന്ന് എന്നെ വിട്ടു പോയത്, എനിക്കിവിടെ പഠിക്കണ്ട ജീവിക്കണ്ട എവിടെയും നിൽക്കാനായി തോന്നുന്നില്ല, എനിക്ക് അത്രയ്ക്ക് ഞാൻ ഒറ്റപ്പെട്ടതുപോലാണമ്മേ, പക്ഷേ ഞാൻ ജീവിക്കും, ഞാൻ സന്തോഷം കണ്ടെത്തും, എനിക്കമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് വിളിച്ചു പറയാണ് ജോജോ. തൊട്ടപ്പുറത്ത് നിന്ന ഹിയോങ്ങിനോട് അവള് ഇനി നിന്റെ സങ്കടം എന്താ വിളിച്ചു പറഞ്ഞു എന്ന് പറയുമ്പോൾ
മൂന്ന് തവണ അവളുടെ പേര് മാത്രം അവൻ വിളിച്ചു പറയാണ്. അത് കേട്ടപ്പോ ഹിയോങ്ങിന്റെ മനസ്സിൽ അവൾ മാത്രമേ ഉള്ളൂ, അവളെ പറ്റിയുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ എന്ന് ജോജോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. നീ എന്തിനാടാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ അവളെ നോക്കി പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവരങ്ങനെ പല പല കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ജോജോ ചോദിച്ചു, നീ എന്തിനാ ഇത്രക്കധികം എന്നോട് സംസാരിക്കുന്നേ, നിനക്ക് മനസ്സിന് ഒരു സമാധാനം കിട്ടാനാ എന്ന് പറയാണ് ഹിയോങ്. എന്നാ പിന്നെ കാണാം എന്ന് പറഞ്ഞ് ജോജോ നേരെ കടയിലേക്ക് ചെന്ന് അവിടെ നിന്ന് ഒരു ഡ്രിങ്ക് എടുത്ത് ഹിയോങ്ങിന്റെ അടുത്തേക്ക് വന്ന് എന്റെ ഇന്നത്തെ ദിവസം ഇത്രയ്ക്ക് മനോഹരമാക്കിയതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുന്നു. ഹിയോങ് ഇത് കേട്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഇവൻ തിരിച്ചു വരുന്നത് സന്യു കാണുന്നുണ്ടായിരുന്നു. ഗുൽമി ജോജോയോട് വന്ന് നിന്റെ പൈസ ഞാൻ നാളെ തന്നെ തിരിച്ചു വരുമെന്ന് പറയാണ്. ജോജോക്കാണെങ്കിൽ ഹിയോങ് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് അവന്റെ നമ്പർ ഇതുവരെ അവളുടെ ഫോണിൽ സേവ് അല്ലായിരുന്നു, അവളത് സേവ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ഗുൽമിയും അമ്മയും കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജോജോ അവിടേക്ക് വരുന്നുണ്ട്. അന്നേരമാണ് ഹിയോങ് അവൾക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അവൾ അതിന് റിപ്ലൈ കൊടുത്തപ്പോൾ അത് കാണുന്നത് സന്യുവാണ്. സന്യു ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതെ പുറത്തേക്ക് സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോവാണ്. നമ്മുടെ ഗുൽമിയും അമ്മയോടും ജോജോ പറയുന്നുണ്ട്, ഇവിടെ എൻ്റെ അടുത്ത് നിന്നെടുത്ത പൈസ എത്രയാണോ അത് തീരുന്നത് വരെ എനിക്ക് പകരം ഇവളായിരിക്കും ജോലികളെല്ലാം ചെയ്യുക എന്ന് പറയാണ്. ഹിയോങ്ങിനാവട്ടെ ഇന്റേണൽഷിപ്പിന് പോകാനായിട്ട് ഒരുപാട് ദൂരത്താണ് അവൻ ഇന്റേണൽഷിപ്പ് നടത്തുന്നത്. അപ്പൊ ഈ വീട് വിട്ട് മാറി നിൽക്കണം. അപ്പൊ പോവാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന അമ്മയോട് അവൻ, ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മ ഒറ്റയ്ക്കാവില്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ലടാ, എനിക്ക് ഇത്രയും കാലം നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് അമ്മ അവനോട് കളിയായി പറയാണ്. ഫേമസ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുള്ള ആ വ്യക്തിയെയും ലവ് അലാം 2.0 ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ടെന്ന് ജോജയുടെ ഫ്രണ്ടാണ് അവളോട് പറയുന്നത്. അവൾക്കും ഇൻസ്റ്റഗ്രാമില് ഈ കമ്പനിയിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഹിയോങ് അവളോട് യാത്ര പറയാനായി കാത്തിരിക്കുന്നത്. നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിനക്കൊരു തരി പോലും തിരിച്ചു തരുന്നില്ല എന്ന് കരുതിയിട്ട് നിനക്ക് വിഷമമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, നിന്നെ സ്നേഹിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, തിരിച്ചാഗ്രഹിക്കുന്നില്ല എന്നവൻ മറുപടി പറയുന്നു. ഈ നേരത്ത് സന്യു ആവട്ടെ അവന്റെ ഗേൾഫ്രണ്ടിനോടൊപ്പം ഒട്ടും തന്നെ കംഫർട്ടബിൾ അല്ല, അതുപോലെ തന്നെ ഒട്ടും ഹാപ്പി അല്ല. ഞാൻ ന്യൂയോർക്കിലേക്ക് തിരിച്ചു പോയാലോ, എനിക്ക് ഇവിടുത്തെ ജീവിതം ഒട്ടും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യം ഗേൾഫ്രണ്ട് എതിർത്തെങ്കിലും നിനക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് അവളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രിയിൽ ജോജോ ഹിയോങ്ങിന്റെ കൂടെ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അന്നേരം അവൻ പറയാണ്, നിനക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ലവ് അലാം ആപ്പ് തന്നെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിന്റെയും സന്യുവിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരില്ലേ എന്നൊക്കെ പറയാണ്. തനിക്ക് വേണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ ചെയ്തിട്ടുണ്ടെന്ന് ജോജോ ഓർക്കുകയാണ്. ഇവിടെ നമ്മുടെ ഗുൽമിയാണെങ്കിൽ ഒരുപാട് ലൈവൊക്കെ ഇട്ട് നോക്കി, പക്ഷെ ഫേമസ് ആവണില്ല. അവസാനം നെഗറ്റീവ് കമൻസിനൊക്കെ റിപ്ലൈ ആയിട്ട് അവളിങ്ങനെ പറഞ്ഞു, ഞാൻ ഒരു പൈസയുള്ള വീട്ടിലെ കുട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ വന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, എൻ്റെ കഴിവ് തെളിയിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു 5 പൈസയില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോൾ അവളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർ കുറച്ച് പൈസയൊക്കെ അവൾക്ക് ഇട്ടു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ജോജോ ആണെങ്കിൽ ഹിയോങ്ങിനെ പറ്റിയും സന്യുവിനെ പറ്റിയും ഓർത്തോണ്ടിരിക്കുമ്പോൾ ഹിയോങ് അവൾക്ക് നാളെ നമുക്ക് സ്കൂളിൽ വെച്ച് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ സന്യു ഹിയോങ് പോകുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവൻ്റെ അമ്മ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. സന്യു ആവട്ടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ജോജോയെ വെയിറ്റ് ചെയ്ത് ഹിയോങ് സ്കൂൾ ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോൾ ജോജോയെ മീറ്റ് ചെയ്യാനായിട്ട് സന്യു അവൾ വർക്ക് ചെയ്യുന്ന ആ കഫേയിലേക്ക് വരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേർക്കും ജെനുവിൻ ആയിട്ട് ഇപ്പോഴും ജോജോയോട് ഫീലിങ്സ് ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് ലവ് അലാമിന്റെ 7th എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. ഈ ഒരു എപ്പിസോഡോട് കൂടിയിട്ട് സീരീസ് കുറെ കൂടെ ഇമോഷണൽ ട്രാക്കിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം സന്യു ഇന്ന് റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോഴും അവന്റെ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് അവൻ സ്നേഹിക്കുന്നത് ജോജോയാണെന്ന്. അതായത് നമ്മൾ മുൻപ് പറഞ്ഞു, സന്യു ഒരിക്കലും അവൻ്റെ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള യെഗ്ജോയുടെ ലവ് അലാം റിംഗ് ചെയ്യിപ്പിച്ചിട്ടില്ല. എന്നാൽ ജോജോയുമായി ബ്രേക്കപ്പാണ്. അവൻ്റെ ഉള്ളിൽ അവൻ തന്നെ അവനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് എനിക്ക് അവളോട് ദേഷ്യമാണെന്നാണ്. എന്നാൽ അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവൻ പോലും അറിയാതെ അവളുടെ അലാം അവൻ റിംഗ് ചെയ്യിപ്പിച്ചു. അതിനർത്ഥം ഇപ്പോഴും ആത്മാർത്ഥമായി തന്നെ അവൻ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ജോജോയ്ക്കും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ജോജോയുടെ മുന്നിൽ ഇപ്പോൾ 2 ഓപ്ഷൻസ് ആണ്. എന്താണെന്ന് വെച്ചാൽ, സന്യു ഒരു വശം, സന്യുവും അവളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചിരുന്നവരാണ്. അവന് ഇപ്പോഴും അവളെ ഇഷ്ടമാണ്, അവൾക്കും ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് അവനെയും ഇഷ്ടമാണ്. പക്ഷേ അവളുടെ ഇഷ്ടം തുറന്നു കാണിക്കാൻ പറ്റാത്തത് അവളുടെ ലവ് അലാം അവള് ഷീൽഡ് വെച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്, അല്ലാതെ അവൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല. എന്നാൽ മറുവശം നോക്കുകയാണെങ്കിൽ ഹിയോങ്ങിനെ ഇത്രയും കാലമായിട്ട് ജോജോ മൈൻഡ് പോലും ചെയ്യുന്നില്ല, മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ താൻ ഇതൊക്കെ ചെയ്തിട്ടും തന്നോട് ഇത്രയ്ക്ക് ഇഷ്ടം കാണിക്കാനും അതുപോലെ തന്നെ തനിക്ക് വേണ്ടി ഇപ്പോഴും നിലകൊള്ളാനുമായിട്ട് ഒരാൾ, ആ ഒരു രീതിയിലാണ് ജോജോ ഹിയോങ്ങിനെ കാണുന്നത്. അതാണ് അവൾക്ക് മുന്നിലുള്ള 2 ഓപ്ഷൻസ്. എന്തായാലും രണ്ടുപേരും കൂടിയിട്ട് അത്രയ്ക്ക് ജെനുവിനായി തന്നെയാണ് ജോജോയെ സ്നേഹിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്.
സോ കൂട്ടുകാർക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നേ പോവല്ലേ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. സോ പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ലവ് അലാമിന്റെ എപ്പിസോഡ്സ് കണ്ടു തുടങ്ങുന്നതെങ്കിൽ ഇതിന്റെ മുൻപത്തെ എപ്പിസോഡ്സിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതൊക്കെ കൂട്ടുകാർക്ക് അറിയാമെന്ന് വിചാരിക്കുകയാണ്. പുതുതായി കാണുന്ന കൂട്ടുകാർക്ക് ചെറിയൊരു റിമൈൻഡർ തരാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ അത്രയൊക്കെയുള്ളൂ, നമുക്ക് എന്നാൽ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയി തന്നെ ഇരിക്കുക. അപ്പോ ടാറ്റാ.